ഇന്ന് എനിക്ക് ഏറ്റവും വിലപ്പെട്ട അസറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. ഞാൻ ബാംഗ്ലൂരാണ് താമസം. അപ്പം ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പം JP നഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ വിലപ്പെട്ട അസറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരിൻ്റെ പലയിടത്തും മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഈ മെട്രോൻ്റെ പണിയൊക്കെ തീർന്നാൽ ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ച്വലി ഇവിടെ ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ രണ്ട് തട്ടുണ്ട്. അതായത് മുകളിലത്തെ തട്ടിലേക്ക് കൂടിയിട്ടാണ് മെട്രോ പോവുക, ഈ ഫസ്റ്റ് തട്ടിലേക്ക് കൂടിയിട്ട് വണ്ടിയാണ് പോവുക. അപ്പോൾ ഇവിടെ രണ്ട് തട്ടാണുള്ളത്. അപ്പം വണ്ടിക്ക് പോകാൻ താഴെയും കൂടി പോവാം, മുകളിലേയും കൂടി പോവാം, അതിൻ്റെ മുകളിലേക്ക് കൂടിയിട്ട് മെട്രോ പോവും. കണ്ടോ രണ്ട് തട്ട് കണ്ടോ? അപ്പം ഇതിൻ്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ, ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ ഒന്ന് വേഗം കുറയട്ടെ ഇത് വന്നിട്ട്. അപ്പം നമ്മൾ സ്ഥലത്തെത്താറായി. എൻ്റെ ഫേവറേറ്റ് പ്ലേസസ് ആണ് ശരിക്കും ബാംഗ്ലൂർ, ജയനഗറും JP നഗറൊക്കെ. ഇവിടെയുള്ള വീടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് റോഡിന് തൊട്ടടുത്താണ്, വലിയ മുറ്റമൊന്നുമില്ല. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരെ അടുത്ത് കിണറിടാൻ തോന്നാറ്. വലിയ മുറ്റം വേണം, വലിയ പറമ്പ് വേണം, എന്നാലേ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ മലയാളികൾക്കുണ്ട്. ഇതൊക്കെ കുറേ മാറുന്നുണ്ട്. ഇപ്പോൾ 3 സെൻറ്റിലൊക്കെ ആൾക്കാർ നല്ല വീട് പണിയുന്നുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. സോ എൻ്റെ അസറ്റ് ചെക്ക് ചെയ്യേണ്ട സ്ഥലത്തെത്തി. ഇതാണ് ആ സ്ഥലം. യെസ്, ഞാനൊരു ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? വാട്ട് യു തിങ്ക് മൈ ബിഗ്ഗസ്റ്റ് അസറ്റ് ഈസ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് മൈ ഹെൽത്ത്. വെൽക്കം ബാക്ക്. ആശുപത്രിയുടെ അകത്ത് പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് വ്ളോഗ് ചെയ്യാനുള്ള തൊലിക്കെട്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശുപത്രിൻ്റെ അകത്തുനിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഹെൽത്ത് ഈസ് വെൽത്ത്. ഇത് ഞാൻ പറഞ്ഞതിനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം നമുക്ക് അറിയാം. ബട്ട് വി വിൽ ഓൾവേസ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, റൈറ്റ്? നമ്മളത് കാര്യമായിട്ട് എടുക്കില്ല. കാരണം നമ്മളുണ്ടല്ലോ ഭയങ്കര നെഗറ്റീവാണ്. ഈ ഹ്യൂമൻ ബീങ്സ് കംപ്ലീറ്റ്ലി ഭയങ്കര നെഗറ്റീവാണ്. നമ്മളിപ്പം ഓഫീസിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് അല്ലേ. ഓഫീസിലെ സ്ട്രെസ്, വർക്ക് ടെൻഷൻ, വർക്ക് പ്രഷർ, വീട്ടിലെ റിലേറ്റീവ്സായിട്ടോ അല്ലെങ്കിൽ വീട്ടിലായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഫുള്ള് നെഗറ്റീവാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നമൊന്നും പ്രശ്നമല്ല ഉണ്ടാവും അല്ലേ. നമുക്കിപ്പോൾ ആരോഗ്യത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലീൻ്റെ ടെൻഷനാലേക്കോ, ജോലിൻ്റെ സ്ട്രെസ്സാലേക്കോ, പിന്നെ വേറെ വീട്ടിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളാലേക്കോ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ മതി. ഇതല്ലേ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ പ്രശ്നം, അതായത് നമ്മുടെ പ്രൈമറി പ്രശ്നം ഇതായിട്ട് മാറും. അപ്പം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഹെൽത്ത്. അത് നമ്മൾ കാണുന്നേ ഇല്ല. അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രശ്നവും എല്ലാം പോവും, നിങ്ങളുടെ പ്രശ്നമെല്ലാം പോവും. ഇത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം, ആരോഗ്യം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട്, നെഗറ്റീവ്സ് നോക്കിയിട്ട് നമ്മൾക്കുള്ള ഏറ്റവും നല്ല പോസിറ്റീവ്സ്, നമ്മൾക്ക് ഓൾറെഡി ഉള്ള സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. സോ ഇത് എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് വി ഷുഡ് റിയലൈസ് ദിസ്. നമ്മളിത് ഇതിനെപ്പറ്റിയൊരു ബോധവാന്മാരായിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾക്ക് നമ്മൾ പിന്നെയും നമ്മുടെ ജോലിയിൽ ടെൻഷൻ വരും, നമ്മുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നാലും ദിസ് ഇസ് ദ ഫാക്ട്, ഇതാണ് സത്യം. ആരോഗ്യത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സോ ആരോഗ്യം നന്നാക്കിയേ പറ്റൂ, അത് നോക്കിയേ പറ്റൂ. സോ നമ്മളെല്ലാവരും വർഷത്തിലൊരിക്കൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, 25-ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം എൻ്റെ ഓരോ വർഷവും എനിക്കൊരു ബോണസ് പോലെയാണ് ഞാൻ കരുതൽ. ഞാൻ ഓരോ വർഷവും എനിക്ക് നീങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കല് എൻ്റെ ആരോഗ്യമുള്ള ഒരു വർഷം പോയി, എൻ്റെ ആരോഗ്യമുള്ള ഒരു വർഷം പോയി. അങ്ങനെയാണ് എനിക്ക് ഓരോ വർഷം ഒരു ആഡ് ഓൺ ആണ്. ആരോഗ്യമുള്ളൊരു വർഷം, അടുത്തത് ആരോഗ്യമുള്ളൊരു വർഷമാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. സോ ആഫ്റ്റർ 30, എസ്പെഷ്യലി ആഫ്റ്റർ 30, നമ്മൾ എന്തായാലും വർഷത്തിലൊരിക്കലും ഒരു ഹെൽത്ത് ചെക്കപ്പ് നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് നമ്മൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ആശുപത്രിയിലൊക്കെ തരില്ലേ, അങ്ങനത്തെ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ ചെയ്യണം. പിന്നെ ഹെൽത്ത് ചെക്കപ്പ് പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം,
കുറച്ച് ആൾക്കാരെ ഒരു ലോജിക്ക് ഉണ്ട്. അത് ഇന്നസെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഇന്നസെൻ്റ് ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്നസെൻറ്റിന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഇന്നസെൻറ്റ് ഭാര്യയോട് പറഞ്ഞു, നീ ഒന്ന് ടെസ്റ്റ് ചെയ്യ്, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാലോ, ഒന്ന് അറിയാലോ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല ഇനിയിപ്പം ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് വെറുതെ ആയില്ലേ, ടെസ്റ്റ് ചെയ്തത് വെറുതെ ആയില്ലേ. അപ്പോൾ ഇന്നസെൻറ്റ് ചോദിച്ചു, അല്ല എനിക്കിപ്പം അസുഖം വേണമെന്നാണോ നീ പറയുന്നത്? അല്ല അസുഖം ഇല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തത് വെറുതെ ആയില്ലേ, അസുഖം ഇനി അസുഖം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ നല്ലതാവുമോ? അങ്ങനെ ചിന്തിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. യെസ്, അതായത് ഇത് ചെയ്തിട്ട് ഇനിയിപ്പം ഒന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ ആയില്ലേ ചെയ്തത്. എക്സാമ്പിൾ എൻ്റെ അമ്മ, എൻ്റെ അമ്മ അവിടെ ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കുറേ കുറച്ച് വർഷം മുന്നെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ചെയ്തിട്ടൊന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ ആയില്ലേ ചെയ്തത്. അപ്പം ഞാൻ എനിക്ക് ആ ലോജിക്ക് മനസ്സിലായിട്ടേയില്ല. ഞാൻ ലാസ്റ്റ് അമ്മേനെ ഹെൽത്ത് ചെക്കപ്പിന് കൊണ്ടുപോയി, ഹെൽത്ത് ചെക്കപ്പിന് കൊണ്ടുപോയി. ലാസ്റ്റ് അമ്മക്ക് ഡയബറ്റീസ് അവർ പറഞ്ഞു, അതായത് അവർ പറഞ്ഞു ഷുഗർ ഉണ്ട് അമ്മക്ക് എന്ന് പറഞ്ഞു. അപ്പം അമ്മ അതുവരെ ഷുഗർ, അമ്മ ഭയങ്കര ഷുഗർ ഇൻടേക്ക് ഒന്നും കൺട്രോൾ ഇല്ല, മധുരമിട്ടിട്ട് ചായ കുടിക്കും, എല്ലാം ഒന്നും കൺട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടായത്. അപ്പം അമ്മ അപ്പം തന്നെ ഷുഗർ ഇൻടേക്ക് കുറച്ചു, ചോറ് കുറച്ചു, അങ്ങനെ ഷുഗർ കൺട്രോൾ ആക്കി. പിന്നെ പല അസുഖങ്ങളും ഉണ്ടല്ലോ ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ലെവല് ആണെങ്കിൽ, ഒരു ലെവലിൽ കുറവാണെങ്കിൽ നമുക്കത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ തന്നെ നമുക്കത് കുറക്കാൻ പറ്റും. കൊളസ്ട്രോൾ ഒക്കെ ഒരു ഒരു ലെവലിൽ കൂടിയാൽ മാത്രമേ നമ്മൾ മെഡിക്കേഷനിലേക്ക്, ഈവൻ ഷുഗർ പോലും ഒരു ലെവൽ കൂടിയാലാണ് നമ്മൾ മെഡിക്കേഷനിലൊക്കെ പോകേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാം കുറച്ച് നോർമൽ ആക്കാൻ പറ്റും. അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, ഒരു അസുഖം, എനിക്കൊരു അസുഖമില്ല, എന്തിനിപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് അല്ല, ഞാനിപ്പോൾ നല്ല ആരോഗ്യമായിട്ടല്ലേ ഉള്ളത്, അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടല്ലേ ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെങ്കിലും സ്വയം ബോധിപ്പിക്കണ്ടേ, നിങ്ങളെ എന്ത് ബേസിസിലാണ് അത് പറയുന്നത്? സോ യു ഷുഡ് പ്രൂവ് അറ്റ്ലീസ്റ്റ് ടു യുവർ സെൽഫ് അത് നിങ്ങൾക്കൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ വർഷത്തിലൊരിക്കൽ ചെയ്യണം. ഇനി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള പൈസയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഒരു ദിവസം ഒരു 10 രൂപ മാറ്റി വെച്ചാൽ മതി, അതിൽ കുറവേ വരുള്ളൂ. ഒരു മിനിമൽ ടെസ്റ്റിന് അതിനേക്കാളും കുറവേ വരുള്ളൂ ഹെൽത്ത് ചെക്കപ്പ്, എസ്പെഷ്യലി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ, അതിലും കുറവേ വരുള്ളൂ. ഒരു ഒരു ദിവസം 10 രൂപ മാറ്റി വെച്ചാൽ മതി. അപ്പം നമ്മളുണ്ടല്ലോ ശരിക്കും, ഞാനിപ്പോൾ ഇത് മലയാളത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്, മലയാളീസാണ് ഇത് കാണുന്നത്, കേരളത്തിലുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ, ആക്ച്വലി വി ആർ ബ്ലെസ്ഡ്. അതായത് കർണാടകയിൽ ഇപ്പോൾ ഇവിടെ അപേക്ഷ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊന്നും ഒരാളും പോകില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഗവൺമെൻറ് സ്കൂൾസിൽ ഗതികെട്ടാലാണ് കുട്ടികൾ പോകാറ്. നമ്മുടെ നാട്ടിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് സ്കൂൾസ് എല്ലാം നല്ല സർവീസാണ് കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വിലക്ക് നല്ല സർവീസാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. നമ്മുടെ നാട് അത്ര മോശമൊന്നും അല്ല. ഒരു 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 യൂട്യൂബ് ചാനൽ ഉണ്ട്, ഐ ഫോർഗോട്ട് ദ നെയിം, ഒരു ഫിൻലാൻഡുകാരിയാണ് ആ യൂട്യൂബ് ചാനൽ ഡോണർ. ഫിൻലാൻഡ് എന്നുള്ള രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഫിൻലാൻഡ് ഹാപ്പിനെസ് കോഷ്യൻ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ ജനിച്ച ഒരു സ്ത്രീ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പയ്യനൂർ സെറ്റിലായിട്ട്, ഇവിടെ പയ്യന്നൂരിൽ നിന്ന് യൂട്യൂബ് ചാനൽ അവർ യൂട്യൂബ് വീഡിയോയിൽ വീഡിയോസൊക്കെ ഇടാറുണ്ട് പയ്യന്നൂരത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറയുകയാണ് കേരള ഇസ് ബെസ്റ്റ്, ഇവിടെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ഇവിടെ നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളിത് നമ്മൾ ശരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കണം. നമുക്ക് നല്ല സർവീസസാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ നമ്മൾ പലരും ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും പ്രവാസികളാണ്. അപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താണ്? നിങ്ങൾക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലേ നിങ്ങളുടെ അടുത്ത്? കേരള ഒരു നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ പറ്റിയൊരു പ്ലേസ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ കുറേ ആൾക്കാർ അവരെ നാട്ടിലത്തെ സ്ഥലം ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന ആൾക്കാരാണ്, നോർത്തിലൊക്കെ, നോർത്ത് നിന്നൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കേരളത്തിൽ സെറ്റിൽ ആകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം കേരളം നല്ലത് തന്നെയാണ്. നമ്മളുടെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ജോലിയില്ല. ജോലി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും പുറത്ത് വന്നിട്ട് പണിയെടുക്കുന്നത്, കേരളത്തിൻ്റെ പുറത്ത്. ജോലി ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെയല്ലേ മാക്സിമം, കേരളത്തിൽ തന്നെ ജോലി കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കൂലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് കുറേ ജോലി സാധ്യതകൾ കുറച്ചും കൂടി കൊണ്ടുവരണം, അല്ലെ, ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതാണ് ഒരു ഒരു പ്രശ്നം. ബാക്കി നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ ഹെൽത്ത് കെയറും ഇതെല്ലാം നല്ലത് തന്നെയാണ്. അപ്പം നമുക്ക് ശരിക്കും ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു ഡോക്ടർ സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ടെസ്റ്റാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്, ഒരു നോർമലായിട്ടൊരാൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ബി പിയോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം, ബി പിൻ്റെയും ഷുഗറിൻ്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ്, LFT RFT ഇത് ചെയ്യണം. പിന്നെ ആൾക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ അറിയാൻ വേണ്ടി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ തന്നെ അത് നോക്കിയാൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെവല് കഴിഞ്ഞാലേ നമുക്ക് ഗുളികേൻ്റെ ആവശ്യമുള്ളൂ.
ആ ഒരു ലെവലിൽ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും നമുക്ക് എന്താണ് ഫുഡ് നല്ല ഡയറ്റിലൂടെയും നമുക്ക് നല്ല ചേഞ്ചസ് നല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരുത്താൻ ശ്രമിക്കാം. അതായത് നമുക്ക് കുറച്ചും കൂടി കാലം ജീവിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ പിന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പം കുറേ കാലം ജീവിക്കാൻ കുറച്ച് ആൾക്കാർ എന്തിനാപ്പം ഇപ്പം ജീവിച്ചിട്ട് തീരുന്നുണ്ടെങ്കിൽ തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നത് അന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യും, ഓക്കെ എനിക്ക് കുറച്ചും കൂടി ജീവിക്കണം എന്ന്. ആ മൊമെൻറ്റിലായിരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുക. അതുവരെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കൂല. അതുവരെ എല്ലാം ഇപ്പം ഞാൻ പറയാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ബട്ട് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിളിന് ലിവറിൻ്റെ ഒരു അസുഖം വന്നു, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അതുവരെ അങ്ങനെ ലൈഫിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അതായത് അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ എന്നെ ജീവിക്കണം എന്നങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ആ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ അസുഖം വന്നതിന് ശേഷം അങ്കിളിന് ജീവിക്കണം, എനിക്ക് ഇനിയും കുറേ, ഞാൻ പെട്ടെന്ന് പോവുകയാണ്, എനിക്ക് ഇനിയും ഒരുപാട് കാലമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങി, എനിക്കിനി ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തു, ആ അസുഖം മാറാനൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ നമ്മളൊരു നമുക്ക് എന്തെങ്കിലും വരുമ്പോഴേ നമ്മളത് റിയലൈസ് ചെയ്യും, അതാണ് സത്യം. ഓക്കെ, അപ്പം നമ്മൾ അതുവരെ നമ്മളൊന്നും കാര്യമാക്കൂല. അപ്പം പിന്നെ കുറേ പേരുണ്ട് ഇപ്പം കോവിഡ് അല്ലേ, നിപ്പ അല്ലേ, ഇനിയിപ്പോൾ എന്താ ഭാവിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അതാ പറഞ്ഞത്, ഭാവി നമുക്കറിയില്ല എന്താ സംഭവിക്കാന്ന്. സോ നമ്മൾ ഇടയ്ക്ക് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ആരോഗ്യമല്ലേ, നമ്മളുടെ ശരീരമല്ലേ, നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നു, നമ്മൾക്ക് വേണ്ടി ഇരിക്കുന്നു, ഓടുന്നു, അല്ലെ നമുക്ക്, ഞാനിപ്പോൾ നിങ്ങളോട് വർത്തമാനം പറയുന്നു, എന്താ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ഈ ശരീരത്തിന് നോക്കേണ്ട ഒരു കടമയില്ലേ നമുക്ക്. സോ ആരോഗ്യമാണ് എല്ലാം, ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ. ആരോഗ്യം ഉള്ളിടത്തോളം നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോൾ പൈസ ഉണ്ടാക്കലല്ല വലിയ കാര്യം. ഓക്കെ, പൈസ ഒരു പോയിന്റ് വരെ നമുക്ക് പൈസ ഹാപ്പിനെസ് തരുള്ളൂ. ഓക്കെ, നമ്മൾ പലരും പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ആ സമയത്തൊക്കെ നമുക്ക് പൈസ വേണം, പൈസ കിട്ടിയാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്, പൈസ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബ്രിങ് ഹാപ്പിനെസ്. ബട്ട് ഒരു ലെവൽ കഴിഞ്ഞാൽ പൈസക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ അതും നിങ്ങളിൽ പലരും അനുഭവിക്കുന്നുണ്ടാവും, നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവും ബട്ട് യു ആർ നോട്ട് ഹാപ്പി. ബട്ട് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ വിൽ ബി ഹാപ്പി, റൈറ്റ്? അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ പൈസയും ഹാപ്പിനെസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ഹാപ്പിനെസ്. അതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടല്ലേ ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനെല്ലാം സങ്കടവും അവർക്ക് ഡിപ്രഷനും അവർക്ക് സന്തോഷമില്ലായ്മ എല്ലാം വരുന്നത്. എന്തുകൊണ്ട്? പൈസ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുമോ? അതാണ് പൈസ ഒരു ലെവൽ വരെ പൈസക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരാൾ പട്ടിണി കിടക്കണം, ഒരാൾ പട്ടിണി കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് പൈസയിലൊന്നും ഒരു കാര്യമില്ല, പൈസയും സന്തോഷം തമ്മിൽ ഒരു ബന്ധമില്ല, ചിലപ്പോൾ രണ്ട് ചവിട്ടായിരിക്കും കിട്ടും. അപ്പോൾ അവർക്ക് പൈസ പൈസ ഫുഡ് കൊടുക്കുമ്പോൾ അല്ലെ, പൈസ വസ്ത്രം അവർക്ക് വേണ്ട ബേസിക് നെസസിറ്റീസ് എല്ലാം കൊടുക്കും പൈസ. പക്ഷേ ആഫ്റ്റർ സം പോയിന്റ് ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് കിട്ടുന്ന പൈസനെ കൊണ്ട് നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം, അതാണ് നമ്മളുടെ എയിം. ഇപ്പം നമ്മൾക്ക് നല്ല ആരോഗ്യം വേണം, സന്തോഷം വേണം, അത്യാവശ്യം ജീവിക്കേണ്ട പൈസയും വേണം. ആൻഡ് നമുക്കിപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരാൾ പൈസക്കാരെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊരു വലിയ കൊടീശ്വരൻ നമ്മളെടുക്കുന്നു, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അയാളെക്കാട്ടിയും പൈസക്കാരനല്ലേ. ഇനി വേറെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെടുത്താൽ അവരെക്കാട്ടിയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ലേ വേൾഡിലെടുക്കുന്ന സമയത്ത്. സോ ഇറ്റ്സ് ഓൾവേസ് റിലേറ്റീവ് അല്ലേ, നമുക്കൊന്നും ഒന്നും ഫിക്സ്ഡ് അല്ല, എല്ലാം റിലേറ്റീവാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നതിനെ കൊണ്ട് നമ്മൾ ഹാപ്പി ആവണം, ദാറ്റ്സ് എ പോയിന്റ്. നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ നന്നായി നോക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വർഷത്തിൽ ഒരിക്കലും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ എക്സസൈസ് ചെയ്യണം, നല്ലോണം വെള്ളം കുടിക്കണം, നല്ല ഫുഡ് കഴിക്കണം. പിന്നെ എക്സസൈസിൻ്റെ വേണം, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഞാൻ യോഗ ക്ലാസ്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം മുന്നേ. അപ്പം ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ്ലി യോഗ ക്ലാസ്സിന് പോയി. അതായത് ഞാൻ കുറേ പ്രാവശ്യം ജോയിൻ ചെയ്തു, ഓരോ 3 മാസം 3 മാസം ഇങ്ങനെ ജോയിൻ ചെയ്തു. ഒരു 3 ടൈംസ് ഞാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ആദ്യത്തെ ഒരു 3 മാസം ഇങ്ങനെ ഇടക്കിടക്ക് പോയി, ഇടക്കിടക്ക് പോയിട്ടില്ല അങ്ങനെ. പിന്നത്തെ 3 മാസവും ഇതുപോലെ പോവും, ഇങ്ങനെ ഒരു ഗ്യാപ്പ് എപ്പോഴും വരും. അവസാനത്തെ 3 മാസം ഞാൻ കണ്ടിന്യൂസ്ലി കുറേ ദിവസം പോയി യോഗ ക്ലാസ്സിൽ. ഇപ്പോൾ കണ്ടിന്യൂസ്ലി പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചത് വെച്ചാൽ, ഇതൊരു പാർട്ടായിട്ട് മാറി. ഓക്കെ, ഇതില്ലാണ്ട് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഒരു പ്രശ്നമുള്ള പോലെ. അത് പിന്നെ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി. സോ നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇസ് ദ കീ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് നന്നായിട്ട് നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾക്ക്
കണ്ടിന്യൂ ചെയ്യാനേ പറ്റില്ല. അപ്പം നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം, എന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഞാനത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആക്കാം. കാരണം ഇപ്പം നമ്മൾ രാവിലെ പല്ലിയേക്കുന്നു, രാവിലെ പല്ലിയച്ചിട്ട് നമ്മളെങ്ങനെ ചെയ്യുന്നത്, അത് സബ് കോൺഷ്യസ്ലി അല്ലേ നമ്മൾ എണീക്കുന്നു, രാവിലെ പോകുന്നു പല്ലിയേക്കുന്നു. ഇനി ഒരു ദിവസം പല്ലി വെച്ചിട്ടില്ലെങ്കിലോ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ? ഫീൽ ചെയ്യില്ല, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ പല്ലിയെ കണ്ടൊക്കെ പുറത്ത് പോകുമോ? ഇല്ല, അതെന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ? അപ്പോൾ അതേപോലെയായിരിക്കും നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒരു എന്തോ എന്തോ ശരീരത്തിലുണ്ട് എന്തോ അങ്ങനെ ഒരു ഫീൽ വരും. അതായത് ചെയ്യണം ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഫീൽ ഉണ്ട് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ ടിപ്പ്. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. കൊറോണയും നിപ്പയും എല്ലാം വരുന്നുണ്ട്, ബട്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക, നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, മുന്നോട്ട് പോകാം. നമുക്ക് അറിയില്ല ഇനി മുന്നോട്ട് എന്തെല്ലാം നല്ലത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, ചിലപ്പോൾ നല്ല നല്ല അടിപൊളി ജീവിതമായിരിക്കും നമുക്ക് മുന്നോട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, ആക്ച്വലി എനിക്ക് ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നിട്ടുണ്ട്, അത് ഞാൻ ഡെഫിനറ്റ്ലി ഞാനൊരു കഥ പറഞ്ഞുതരാം കേട്ടോ, വേറൊരു വീട്ടിൽ പറയാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.